തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മഹാനവമി ആഘോഷങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്നും ഹരികൃഷ്ണൻ തത്സമയം ചേരുന്നു പത്മനാഭസ്വാമി ടെമ്പിളിൽ നിന്ന്. ഹരികൃഷ്ണൻ ഗുഡ് മോർണിംഗ്. പറയൂ ഹരികൃഷ്ണൻ, അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ടോ? എന്താണ് പത്മനാഭസ്വാമി ടെമ്പിളിലെ ഇപ്പോഴത്തെ അവസ്ഥ? ആളുകൾ ഒരുപാടുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാനവമി ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്ക് ഇവിടെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ദുർഗാഷ്ടമിയായ ഇന്നലെയും സമാനമായ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ എത്തുന്നുണ്ട്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരും ഈ മഹാനവമി ആഘോഷിക്കാനായി ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നാളെ വിജയദശമി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യാസന്റെ നടയിലാണ് കുട്ടികളെ ഇരുത്തുന്നത്. ഏകദേശം 2000 കുട്ടികൾ ഇവിടെ പങ്കെടുക്കുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികളും പോലീസും മറ്റും അറിയിക്കുന്നുണ്ട്. വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പുറത്ത് ഈ നഗരത്തിന് പുറത്തുള്ള മറ്റിടങ്ങളിലും വിദ്യാരംഭം ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായും പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രം, അതേപോലെ കരിക്കകം ദേവി ക്ഷേത്രം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള മഹാനവമി ആഘോഷങ്ങൾക്ക് തുടക്കമാകുകയാണ്. എന്തായാലും നാളെയാണ് വിജയദശമി. വിപുലമായ ഒരുക്കങ്ങളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതേപോലെ തന്നെ വലിയ ഭക്തജന തിരക്കും ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. എസ് കെ എൻ.